ഹായ് എല്ലാവർക്കും നമസ്കാരം. ശ്രീദാസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു പുതിയ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇന്ന് ഞാൻ കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന സോയ ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാൻ വലിയ സോയാബീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ വലിയ സോയാബീൻ കുറച്ച് നേരം നന്നായി കഴുകി എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. മുളക് പൊടി കുട്ടികളുടെ നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. പിന്നെ അത് കൂടാതെ നമ്മൾ ഒരല്പം ചിക്കൻ മസാലയുടെ പൗഡറാണ്, ചിക്കൻ മസാലയുടെ പൗഡർ അതിൽ ചേർത്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും. ഇത്രയുമാണ് നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഈ പൊടികളൊക്കെ പാടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം, നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്ത പൊടിയിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സോയാബീൻ അതിലിട്ട്, ഞാനത് കഷ്ണാക്കിയിട്ടൊന്നുമില്ല, ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മോന് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഈ സോയാബീൻ അതിലിട്ട് നന്നായി പുരട്ടി വയ്ക്കണം. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് ആ മസാലകളൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അതിലേക്ക് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. 1-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. ആ എണ്ണ ചൂടാക്കിയതിലേക്ക് നമ്മളിത് വറുത്ത് കോരിയ മാത്രമേ ഉണ്ട്. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി ഒക്കെയാണിത്. അപ്പം ഇന്ന് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ സോയാബീൻ, പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളതിനോടാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് എത്രയും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഈ വറുക്കണേൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒപ്പം വറുത്തെടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും ഒടുവ് കുറച്ച് കറിവേപ്പില വറുത്താതിൽ കൊട്ടിയാലും മതി. അത് കുറച്ചൊരു മണം കൂടി ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് കുട്ടികളെന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ നന്നായിട്ട് മൊരുമൊരുപ്പായിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.